to Mastercraft Season 2, the recap episode. Season 2 will malsaricha mikacha nirmidigal. Orikkal koodi prekshakarkku munpil ethikkukayanu innathe episode lude. Mastercraft Season 2 inde malsara vibhagathil ethavum pradhanapetta onnayirunnu best home enna category. Best home enna categoryil Keralathile mikacha veedayi thiranjeduthathu Kanjirappalliyilulla the walls and walls enna veedanu. തണുപ്പിനെയും ഒരുപോലെ പ്രതിരോധിക്കുന്ന ദ വോൾസ് ആൻഡ് വോൾസ് എന്ന പാശ്ചാത്യ സാങ്കേതിക വിദ്യയിലൂടെ കരിങ്കല്ലുകൾ ഉപയോഗിച്ച് ഈ വീട് ഡിസൈൻ ചെയ്തത് തൃശ്ശൂരിൽ നിന്നുള്ള ലിജോ റെനി ആർക്കിടെക്ട്സ് ആണ്. ഈ സൈറ്റിന്റെ ഏതാണ്ട് നടുവിലായിട്ട് ഒരു അത്തിമരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചോട്ടിൽ ചെറിയൊരു തറ പോലെയുള്ള ഒരു 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 എന്താ പറയുക ഫുള്ളി കൺസ്ട്രക്റ്റഡ് അല്ല ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ക്ലയൻറ്റിൻ്റെ ഫാദറും മിസ്റ്റർ ചെറിയാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നു. വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ആ മാരായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉച്ച നേരത്തൊക്കെ അവിടെ കിടന്നുറങ്ങിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഒരു ചെറിയൊരു ഒരു കൃഷി പോലെ ഒരു ചെറിയൊരു ഭാഗം 20 സെൻസ് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ ഒരു കോർണറിൽ ഓൾറെഡി ഒരു കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി മിക്ക ആർക്കിടെക്ട്സും ഏറ്റവും ഐഡിയലായിട്ട് കാണുക സൈറ്റിൻ്റെ സെൻറ്ററിൽ ഒരു പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ. ക്ലയൻസും കാണുക സെൻറ്ററിൽ ചുറ്റും ലോൺ അല്ലെങ്കിൽ ചെടികൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്തിമരവും അതുപോലെ തന്നെ ചെടികളുള്ള ഭാഗങ്ങൾ വിട്ടിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ വീടിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് കാഞ്ഞിരപ്പള്ളി ലാൻഡ്സ്കേപ്പിലേക്ക് കുറേ കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഡിസൈനാണ് അവർ മനസ്സിലുണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചില ഭാഗത്തൊക്കെ 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഒരു എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു വീട് ഈ പറഞ്ഞ ചൂടിൽ നിന്നും പറ്റാവുന്ന അത്രയ്ക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വെച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്കൂടെ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു ബാരൽ വോൾട്ട് എന്നുള്ളൊരു ഒരു ഓപ്ഷനിലേക്ക് പോകാമെന്ന് നമുക്ക് തോന്നിയത്. നമ്മൾ ഈ പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ടും വളരെ കുറച്ച് ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ടുള്ള ടോയ്ലറ്റ് പാസഞ്ചേഴ്സ് സിറ്റ് ഔട്ട്സ് അങ്ങനത്തെ ഏരിയാസിനെല്ലാം തന്നെ നമ്മൾ 2.1 ലെവലിലാണ് സ്ലാബ് കൊടുത്തത്. ബെഡ്റൂംസ്, ലിവിംഗ് റൂം എന്നുള്ള സ്പേസസിന് നമ്മൾ വാൾട്ട് ഷേപ്പിലുള്ള റൂഫ് അവിടെ നിന്ന് ലിൻഡൽ ലെവലിൽ നിന്ന് സ്പ്രിംഗ് ചെയ്യുന്ന സെമി സർക്കുലർ ബാരൽ വാൾട്ട് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ കൺവെൻഷണൽ വീടുകളേക്കാൾ ഈ സ്പേസുകൾ ഹൈറ്റ് കൂടുതൽ തോന്നിക്കുകയും എന്നാൽ തന്നെ നമുക്ക് 7 ഫീറ്റിലാണ് മേജർ സ്ലാബ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് പുറത്ത് നിന്ന് സാധാരണ വീടിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞൊരു വീടായിട്ട് ഇത് തോന്നിക്കുകയും ചെയ്തു. ഇന്റീരിയേഴ്സിലേക്ക് കടക്കുവാണെങ്കിൽ കുറേയും കൂടി പുറത്ത് കാണുന്ന ആ ഒരു റസ്റ്റിക് നേച്ചർ, പുറത്ത് കാണുന്ന സ്ട്രോങ് റബൾ വാളും അതുപോലെ തന്നെ വെയർ ചെയ്തിട്ടുള്ള ഗ്രീനറിയിലേക്ക് കൂടുതൽ ബ്ലെൻഡ് ചെയ്തിട്ട് മോസ് കളക്ട് ചെയ്തിട്ടുള്ള വാൾട്ടും അത് കണ്ടിട്ടാണ് ഒരാൾ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർ കോൺട്രാസ്റ്റിലായിട്ട് ഒരിക്കലും നിൽക്കരുത് എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഉള്ളിലേക്കും എടുത്തിരിക്കുന്നത്. ഇൻ ദ സെൻസ് കുറേ കൂടി റസ്റ്റിക് അറ്റ് ദ സെയിം ടൈം സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടീക്ക് വുഡ് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡോഴ്സ്, ചില ഷട്ടേഴ്സ്, മിക്കവാറും ഫേർണിച്ചേഴ്സിൻ്റെ കളേഴ്സ് നമ്മൾ ടീക്ക് വുഡിലാണ്
ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വാംത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഫ്ലോറിങ് കോട്ടയാണ്, കോട്ട ഒരു ഗ്രീനിഷ് ഗ്രേ ആണ്. എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ ഒട്ടുമിക്കുവാറും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എക്സ്പോസ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു കളറും ഗ്രേയിലാണ്. പിന്നെ ചില മറ്റ് മെറ്റീരിയൽസുകളും നമുക്ക് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റോണിൻ്റെ ജെല്ലീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഗ്രേഡ് ടോണിൽ വരുന്ന ഒരു ബാൻഡ്, ഒരു ഗ്രേഡ് ഒരു ബാൻഡ് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേരിയസ് കളേഴ്സ്, വേരിയസ് ഷെയ്ഡ്സ് ഇൻ ഗ്രേസ്. മൂന്നാമത്തത് നമുക്ക് വൈറ്റ് ആണ്. വൈറ്റ് ഒരു ന്യൂട്രൽ, ഇതിനെല്ലാം തന്നെ കണക്ട് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് പോലെ അതിൻ്റെ ഉള്ളിലാണ് ഈ കളേഴ്സ് എല്ലാം പ്ലേ ചെയ്യുന്നത്. നാലാമത്തത് ഒരു മെറ്റീരിയലായിട്ട് പലരും കാണാത്തതാണ്, പക്ഷേ ഈ ഒരു പ്രോജക്റ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പാണ്. ഈ പ്രോജക്റ്റിന് ലീനിയർ രണ്ട് ബേസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഫങ്ഷണൽ രണ്ട് ബേ ആണ്. ഈ രണ്ട് ബേയിൻ്റെ നടുവിനൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് ഒരു ഓപ്പൺ സ്കൈ കോർട്ട്യാർഡ് തന്നെയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഈ രണ്ട് പ്രൈമറി ബേസിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് രണ്ട് കോർട്ട്യാർഡ്സ് വരുന്നുണ്ട്. ഈ കോർട്ട്യാർഡ്സ് വരാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രോജക്റ്റ് സൈറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് നീക്കിയത് കൊണ്ട് ഇത് റോഡിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് വരേണ്ടേ. അപ്പോൾ റോഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് പ്രൈവസി വേണം. പോരാത്തതിന് ചൂട് കുറയ്ക്കാൻ വേണ്ടി നമുക്കൊരു കോട്ടിയാടും കൊടുക്കണം. ഇത് രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റോൺ വാള് പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ കോട്ടിയാർഡ്സ് കൊടുക്കുന്നത്.